അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഉപ്പേരിയും കറിയൊന്നും എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ വഴുതനങ്ങ പറിക്കണമെങ്കിൽ നിങ്ങൾ വഴുതനങ്ങ ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അപ്പം ഞാൻ വഴുതനങ്ങ പറിക്കുന്ന ഒരു വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ വഴുതനങ്ങ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈ ചെടിയിൽ ഒരുപാട് കായൊന്നും ഉണ്ടാവില്ല, ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ സൈസ് ചിലത് കുറച്ച് വലിപ്പം ഉണ്ടാവും, ചിലത് വലിപ്പം ഉണ്ടാവില്ല. ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിൻ്റെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് മൂന്ന് കായ ഉണ്ട്. ഇപ്പം ഞാൻ ഒരെണ്ണം പച്ച ആയതാണ് പറിച്ചിട്ടുള്ളത്. ഇത് കുറച്ച് മൂത്തിട്ടുണ്ട്, ഇതാണോ ചുവപ്പ് കളർ വന്നിട്ടുണ്ട്. ചുമപ്പ് ഒരു കാപ്പിയൊക്കെ ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് കുറച്ചും കൂടി ഉണങ്ങാനൊക്കെ എടുത്ത് വെച്ചാൽ ചിലപ്പോൾ ഒരു വിത്തിനൊക്കെ എടുത്തേക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതുവരെ അങ്ങനെ എടുത്തു നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിലിട്ട് എടുത്ത് പറിച്ചെടുക്കുന്നത്, അതല്ലെങ്കിൽ ഞാൻ കത്തി വെച്ചിട്ട് പറിക്കുക ചെയ്യാറുള്ളത്. ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. മറ്റേ വഴുതനങ്ങൻ്റെയും ഇതും എല്ലാ വഴുതനങ്ങയും ഇതും പ്രത്യേകിച്ച് ലുക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇത് നല്ല ഹാർഡ്, പറിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല ബല, ഞെട്ടിക്കൊക്കെ നല്ല ബലമുള്ളതാണ്. അപ്പം തന്നെ പിരിച്ചെടുക്കുകയാണ് ഞാൻ. അപ്പം അതും എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം രണ്ട് മൂന്ന് ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ തക്കാളി പോലെ തന്നെ തോന്നുന്നുണ്ട്. അതിൻ്റെ ആ കളറും അതിൻ്റെ ആ ഞെട്ടിയൊക്കെ കാണുമ്പോൾ തക്കാളി പോലെ തന്നെ ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. കഴിക്കാൻ ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ്. ഞാനിതിന് ഫ്രൈ ചെയ്യുക ചെയ്യാറുള്ളത്. ഇവിടെ ഉപ്പേരി വെച്ചാൽ അധികം കഴിക്കില്ല. അപ്പം കുട്ടികൾക്കൊക്കെ ഫ്രൈ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പം ഇനി ഈ ഒരു വഴുതനങ്ങയാണ്, ഇത് രണ്ടും അടുത്തന്നെയാണ്. ഇപ്പം ഇത് നിറയെ വഴുതനങ്ങ ആദ്യം ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെ കിട്ടണില്ല. അപ്പം എന്തോ മുരടിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇപ്പം ഇതിലുള്ളത് പറിച്ചിട്ട് അന്ന് ഉപ്പേരി വെക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും മോളും കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവളും പറിക്കുന്നുണ്ട് ഒരു സൈഡിൽ, അവൾക്ക് കിട്ടണ പോലെ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പരാതി എന്ന് പറയുന്നത് അവളുടെ പരാതി കേട്ടോ. അവള് ഞാനും പിന്നെ ഫാബിയാനും കൂടെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഫാബിയാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തത് അവനാണ്. അപ്പോൾ ഞാനും പിന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ ഇടയ്ക്ക് എന്നോട് വന്നിട്ട് പറയും, എന്നെ മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല അല്ലേ, എന്നെ ചെയ്യുന്നില്ലല്ലോ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പിന്നെ തെറ്റിയിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് തന്നെ അവളെ ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ പറിച്ച് നമുക്ക് വഴുതനങ്ങ പറിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. ഇടയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എന്നെ ഇമിറ്റേറ്റ് ചെയ്യണതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവള് അവളുടെ രീതിയിൽ കളിക്കായിരിക്കും. പക്ഷേ എന്നെ പിന്നെ ഇമിറ്റേറ്റ് ചെയ്യണ പോലെയാണ് അവൾ ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കണ്ടേ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ്ട്. അപ്പോൾ ഇതൊരു ആപ്പിളിൻ്റെ തയ്യാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ അത് കുറേ മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ തണലത്തായതുകൊണ്ട് ഉണ്ടാവാത്തതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് പറിച്ച് വെച്ചതാണ്. ഇത് കൂടാതെ ലിച്ചിയും റംബുട്ടാൻ അതുപോലെ അവക്കാടൻ്റെ ഒക്കെ ചെറിയ തയ്യകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്നൊക്കെ ഉള്ളതായിട്ടുണ്ട്, ഉച്ചയ്ക്കുള്ളതായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലൊരു പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ നിന്നൊരു വിളവ് ഒന്നോ രണ്ടെണ്ണോ കിട്ടിയാൽ തന്നെ നമുക്കത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണു. അപ്പോൾ ഇതാൾ പച്ചക്കറിയൊക്കെ ആയിട്ട് കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷത്തിലാണ്. വീട്ടിലിട്ട ഡ്രസ്സ് തന്നെയാണ് കേട്ടോ, അതിന് പിന്നെ പ്രത്യേകിച്ച് ഒരുങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അതാ പച്ചക്കറിയൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. എന്തു ഉദ്ദേശിച്ചിട്ടാണാവോ എന്തോ, വലുതും ചെറുതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാണിച്ചു തരുന്നത്. ഇനിയിപ്പം ഞാൻ ഇന്നും കൂടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ചിട്ട് പോയിരിക്കും തെറ്റിയിട്ട്. ഇപ്പോൾ വീഡിയോ എടുക്കാത്ത പരാതി തീർന്നില്ലേ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിക്കും കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ട് ഒരു തക്കാളിയോ അല്ലെങ്കിൽ പച്ചമുളകോ വെണ്ടയ്ക്കയോ ഒക്കെ നമ്മൾ കറിയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതന്നെ തപ്പിയിട്ടെടുക്കും. വേറെ എത്ര കഷ്ണം ഉണ്ടെങ്കിലും നമ്മൾ നമ്മളെ വീട്ടിലുണ്ടായത് എവിടെയെന്നുള്ളത് തപ്പിയിട്ട് തിരഞ്ഞിട്ടെടുക്കും. അപ്പോൾ അതൊരു കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കൃഷി ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. നമുക്ക് എത്രയാണോ സ്ഥലമുള്ളത് അവിടെ നമുക്ക് ചെറിയ രീതിയിൽ വല്ല കവറിലൊക്കെ വെച്ചിട്ടൊക്കെ ആണെങ്കിലും കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.